ചരക്ക് വാഹനങ്ങളിലെ അമിത ഭാരത്തിനെതിരെ നടപടി കൂടുതൽ ശക്തമാക്കി വിജിലൻസ് സംഭവത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് ചരക്ക് വാഹനങ്ങളിൽ അമിതഭാരം പോകുന്നവരെ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ടോ എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് പുറം സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റ് കടന്ന് എത്തുന്ന വാഹനങ്ങളും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുമാണ് പരിശോധിക്കുക മോട്ടോർ വാഹന വകുപ്പിനും ജി എസ് ടി വകുപ്പിനും ചരക്ക് വാഹനങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സ്ക്വാഡുകളുണ്ട് ഇതിനു പുറമെ ചെക്ക് പോസ്റ്റുകളിലും സംവിധാനമുണ്ട് ഇവയൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും തീർത്തും പരാജയമാണെന്നുമാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വിജിലൻസ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥലത്തിലുള്ള ഇടപെടൽ നടത്താതെ ഇത്രയും വലിയ രീതിയിൽ തട്ടിപ്പ് നടത്താൻ സാധിക്കുമോ എന്ന സംശയവും വിജിലൻസിലുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ച് ജില്ലകളിൽ വിജിലൻസ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു അമിതഭാരം കയറ്റിയ തൊണ്ണൂറ്റി നാല് വാഹനങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തത് നാൽപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തിയെങ്കിലും ഇരുപത് ലക്ഷം രൂപയെ അടച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഇരുപതു ലക്ഷം രൂപ ഉടൻ അടയ്ക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പും ജി എസ് ടി വകുപ്പും ജിയോളജി വകുപ്പുമാണ് പിഴ ഈടാക്കിയത് അഞ്ച് ജില്ലകളുടെ അതിർത്തികളായ പതിനഞ്ചിടങ്ങളിലാണ് പരിശോധന നടത്തിയത് മലപ്പുറത്ത് മുപ്പത്തിനാലും വയനാട്ടിൽ അഞ്ചും കോഴിക്കോട് പതിനെട്ടും കണ്ണൂരിൽ ഇരുപത്തിയേഴും കാസർകോട് നൂറും വാഹനങ്ങൾക്കെതിരെയാണ് കേസെടുത്തത് ഇരുപത്തിനാല് ടൺ വരെ അമിതഭാരം കയറ്റിയതായി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു ഇത് സ്ഥിരം സംഭവമായിട്ടും ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത